ഹായ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ 6-ാമത്തെ അധ്യായം അവസാനിച്ചു. അടുത്തത് 7-ാമത്തെ അധ്യായം, മധ്യകാല ഇന്ത്യ, കലയും സാഹിത്യവും. എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? മധ്യകാല ഇന്ത്യ, കലയും സാഹിത്യവും. അതായത് മധ്യകാല ഇന്ത്യയിലുണ്ടായിട്ടുള്ള കലയെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും പറയുന്ന ഒരു ചാപ്റ്ററാണ് 7-ാമത്തെ ചാപ്റ്റർ. ഇതിലാദ്യം തന്നെ കൊടുത്തിട്ടുള്ളത് പ്രശസ്തമായിട്ടുള്ള ഒരു ഒഡിയ സാഹിത്യകാരിയായിട്ടുള്ള പ്രതിഭ റായ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാഹിത്യകാരി എഴുതിയിട്ടുള്ള നോവലാണ് ശിലാപത്മം. ഈ ശിലാപത്മത്തിൻ്റെ ഒരു ഭാഗമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ് അതിലുള്ളത്? ഇടി 1246 ചന്ദ്രഭാഗൻ അതിമുഖത്ത് വിശ്വവിഖ്യാതമായ സൂര്യക്ഷേത്രത്തിന് അടിത്തറയിട്ടു. ദൂരെയുള്ള പർവ്വതങ്ങളിൽ നിന്ന് പലതരം കല്ലുകൾ കൊണ്ടുവന്നു. നീലഗിരിയിൽ നിന്നും ദൂരെയുള്ള നാട്ടുരാജ്യങ്ങളിൽ നിന്നും വെളുത്തതും കറുത്തതും നീലനിറത്തിലുമുള്ളതുമായ ശിലകളും കൊണ്ടുവന്നു. 25 അടി പൊക്കവും 56,000 മണ്ണ് ഭാരവും ഉള്ള ശിലകൾ 100-ലേറെ മൈൽ ദൂരം ജലമാർഗത്തിലൂടെ കൊണ്ടുവന്ന് 200 അടി ഉയരത്തിൽ ക്ഷേത്രശിഖരത്തിൽ സ്ഥാപിച്ചു. 1200 ശില്പികൾ സ്വന്തം സുഖസൗകര്യങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പ്രതിജ്ഞ ചെയ്തു കൊണാർക്കിലെ കലശം ഉറപ്പിക്കുന്നതുവരെ തിരിച്ചു പോവുകയില്ല. അവർ ഏകാഗ്രതയോടെ 12 വർഷം നിരന്തരം പണിയെടുത്തു. അതായത് കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തെ കുറിച്ചിട്ടാണ് സാഹിത്യകാരി എഴുതിയിട്ടുള്ളത്. അതായത് എങ്ങനെയാണ് ആ സൂര്യക്ഷേത്രം പണിതത് എന്നുള്ളത്, വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്ത കല്ലുകൾ കൊടുന്ന വ്യത്യസ്ത ഒരുപാട് ആളുകൾ ഒരുപാട് വർഷങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് ഈ കൊണാർക്കിൽ സൂര്യക്ഷേത്രം ഉണ്ടാക്കിയത്. അപ്പോൾ മധ്യകാല ഇന്ത്യയിലെ ഒരു ക്ഷേത്രത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പാഠഭാഗത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളത്. മധ്യകാല ഇന്ത്യ ഭരിച്ചിരുന്ന രാജാക്കന്മാരായിരുന്നു പല്ലവന്മാർ. പല്ലവന്മാർ ഭരിച്ചിരുന്ന സമയത്ത് അവർ തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുത്തത് കാഞ്ചീപുരം. അതായത് കാഞ്ചീപുരം ആസ്ഥാനമാക്കിയിട്ട് ഇന്ത്യ ഭരിച്ചിരുന്ന രാജാക്കന്മാരാണ് പല്ലവന്മാർ. ഈ പല്ലവന്മാർ കാലം പ്രധാനപ്പെട്ട തുറമുഖ നഗരമായി നിർമ്മിച്ചൊരു ക്ഷേത്രം മഹാബലി പഞ്ചരഥങ്ങൾ. ഈ ക്ഷേത്രത്തിനുപരി തുറമുഖ നഗരത്തിൽ ഒറ്റക്കല്ലിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പഞ്ചരഥങ്ങൾ നിർമ്മിച്ചതാരാണ്? പല്ലവ രാജാവായിരുന്ന നരസിംഹ വർമ്മനാണ് ഒറ്റക്കല്ലിൽ തീർത്തിട്ടുള്ള ഈ ഒരു പഞ്ചരഥങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ ഒറ്റക്കല്ലിൽ തീർത്ത മറ്റൊരു ക്ഷേത്രമാണ്, മറ്റൊരു ഗുഹയാണ് എല്ലോറ ഗുഹ. അതെവിടെയാണുള്ളത്? മഹാരാഷ്ട്രയിലാണ് ഈ എല്ലോറ ഗുഹകൾ കാണപ്പെടുന്നത്. ഈ എല്ലോറ ഗുഹകളിലുള്ള ക്ഷേത്രം ബൗദ്ധർ, ജൈനർ, വൈഷ്ണവർ, ശൈവർ ഇവരുടെയൊക്കെ ക്ഷേത്രങ്ങൾ നമുക്ക് മഹാരാഷ്ട്രയിലെ എല്ലോറ ഗുഹയിൽ ചെന്നാൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒറ്റക്കല്ലിൽ തീർത്ത ക്ഷേത്രങ്ങളാണ് ആദ്യത്തെ ക്ഷേത്ര നിർമ്മാണം. പിന്നീട് രണ്ടാമതായി വന്നത് ചെത്തിമിനുക്കിയ പാറകൾ ഉപയോഗിച്ചിട്ടുള്ള ക്ഷേത്രങ്ങൾ. ആദ്യം ഒറ്റക്കല്ലിലേത്, പിന്നീട് അതിലും ഒറ്റ പാറ കഷ്ണം ചെത്തിമിനുക്കി, അതായത് നല്ല ഭംഗിയിൽ കൊത്തുപണിയൊക്കെ ചെയ്തിട്ട് പിന്നീട് ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. അങ്ങനെ നിർമ്മിച്ചിട്ടുള്ളൊരു ക്ഷേത്രമാണ് ആസാമിലെ കാമാഖ്യ ക്ഷേത്രം. അതുപോലെ ബൃഹദീശ്വര ക്ഷേത്രം. എന്താ ഈ ക്ഷേത്രങ്ങളെ പ്രത്യേകത? നല്ല ഉയരം കൂടിയ ക്ഷേത്രങ്ങളാണ്. അതിൻ്റെ കൂടെ തന്നെ ബഹുനില കെട്ടിടങ്ങൾ, അതായത് 1-2 നിലകളുള്ള ക്ഷേത്രങ്ങളായിരുന്നു ഈ ചെത്തിമിനുക്കിയ പാറകൾ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ക്ഷേത്രങ്ങൾ. അപ്പോൾ എവിടെയൊക്കെയാണ് അങ്ങനെയുള്ള ക്ഷേത്രങ്ങളത്? ആസാമിലെ കാമാഖ്യ ക്ഷേത്രവും തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രവും. ഓക്കെ, പിന്നീട് എന്താണ് വന്നത്? ക്ഷേത്രഭിത്തികൾ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിക്കൽ തുടങ്ങി. അതായത് ഓരോ കൊത്തുപണി ശില്പങ്ങളുടെ കൊത്തുപണികൾ കൊണ്ട് ക്ഷേത്രത്തിൻ്റെ ചുമരുകളൊക്കെ അലങ്കരിക്കൽ തുടങ്ങി. അതായത് എന്തൊക്കെയാണ് അവർ കൊത്തുപണികൾ ചെയ്തിരുന്നത്? മഹാഭാരതം, രാമായണം, ഭാഗവതം, ഇങ്ങനെയൊക്കെ ഓരോ ഇതിഹാസങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ?
അപ്പോൾ ഈ രാമായണത്തിലെയും മഹാഭാരതത്തിലെയും ഭാഗവതത്തിലെയും ഓരോ സന്ദർഭങ്ങൾ, കഥാസന്ദർഭങ്ങളായിരുന്നു അവർ ചുമരിൽ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ നൃത്തരൂപങ്ങൾ, സംഗീത സന്ദർഭങ്ങൾ, സംഗീതരംഗങ്ങൾ, ഇതൊക്കെയാണ് പിന്നീടുണ്ടാക്കിയിട്ടുള്ള ക്ഷേത്രങ്ങളുടെ ചുമരുകളിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാ മാറ്റങ്ങളൊന്നും, ആദ്യം ഒറ്റക്കല്ലിൽ തീർത്ത പഞ്ചരഥങ്ങൾ പോലുള്ള ക്ഷേത്രങ്ങൾ, അതുപോലെ എൻഡോറ ഗുഹകൾ, അതിനുശേഷം എന്ത് വന്നു, കാമാക്ഷി ക്ഷേത്രം, തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം, എന്താ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത, ചെത്തിമിനുക്കിയ പാറകൾ ഉപയോഗിച്ചിട്ടുള്ള ക്ഷേത്രങ്ങൾ. പിന്നീട് ക്ഷേത്രഭിത്തികൾ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിക്കാൻ തുടങ്ങി, കൊത്തുപണികൾ കൊണ്ട് അലങ്കരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ഒരു ക്ഷേത്രപ്പണികളിൽ ഉണ്ടാക്കിയിട്ടുള്ള, അതായത് ആ ഒരു കലാരൂപത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടായുള്ള മാറ്റങ്ങൾ. അതാണ് ഇപ്പോൾ ഈ ഒരു അദ്ദേഹത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളത്, എന്തൊക്കെ മാറ്റങ്ങളാണ് പഴയ കാലത്ത് നിന്നത്. ഇപ്പോൾ വലിയ വലിയ കെട്ടിടങ്ങളും ക്ഷേത്രങ്ങളൊക്കെ വലിയ നല്ല ഭംഗിയിലുണ്ടാക്കിയിട്ടുള്ള, കൊത്തുപണിയൊക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും അല്ലേ. ഇങ്ങനെ ക്ഷേത്രഭിത്തികൾ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള, ക്ഷേത്രഭിത്തികൾ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ് മധ്യപ്രദേശിലെ ഖജുരാവോ ക്ഷേത്രം. കേട്ടിട്ടുണ്ടോ, മധ്യപ്രദേശിലെ ഖജുരാവോ ക്ഷേത്രം ക്ഷേത്രഭിത്തികളിൽ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചൊരു ക്ഷേത്രത്തിന് ഉദാഹരണമാണ്. അപ്പോൾ ഓരോ രീതിക്കും ഓരോ ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒറ്റക്കല്ലിൽ തീർത്തിട്ടുള്ളതാണ് പഞ്ചരഥങ്ങൾ, എല്ലോറ ഗുഹകൾ, പിന്നെ ചെത്തിമിനുക്കിയ പാറകൾ ഉപയോഗിച്ചിട്ടുള്ളതാണ് ആസാമിലെ കാമാക്ഷി ക്ഷേത്രവും തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ഷേത്രഭിത്തികൾ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ളതാണ് ഇത് മധ്യപ്രദേശിലെ ഖജുരാവോ ക്ഷേത്രം. ഓക്കെ, അപ്പോൾ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ്, ഇന്ത്യയിൽ ഇന്ന് കാണുന്ന ക്ഷേത്ര നിർമ്മാണ രീതി വിവിധ ഘട്ടങ്ങളിലൂടെ വികാസം പ്രാപിച്ചതാണ് സമർത്ഥിക്കുക. അതാണിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്, എന്തൊക്കെയാണ് വ്യത്യസ്ത തരത്തിലുള്ള വന്നിട്ടുള്ളതാണ് ക്ഷേത്രഭി, അതായത് ഒറ്റക്കല്ലിലായിരുന്നു, പിന്നീട് ചെത്തിമിരിക്കിയ പാറകൾ, അതുപോലെ പിന്നെ ക്ഷേത്രങ്ങളൊക്കെ അലങ്കരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് എങ്ങനെ ഉത്തരം എഴുതാൻ കഴിയുന്നുള്ളത് എഴുതിയിട്ട് ടീച്ചർക്ക് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ അടുത്ത പാഠഭാഗവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ ബൈ.